എല്ലാവർക്കും മെക്ക് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വാഹനത്തിൽ സാധാരണ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് മിസ്സിങ് അത് എങ്ങനെ സംഭവിക്കുന്നു അതിന് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മിസ്സിങ് ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വാഹനത്തിൽ സാധാരണ മിസ്സിങ് സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്നത് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാറാണ് പതിവ് എന്നാൽ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റുകൾ കൂടാതെ വേറെ ചില കംപ്ലയിൻ്റുകൾ കൊണ്ടും നമുക്ക് മിസ്സിങ് സംഭവിക്കാം മിസ്സിങ് സംഭവിക്കുന്നതിൽ ഒന്നാമത്തെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് പ്ലഗ് മൂലവും നമുക്ക് മിസ്സിങ് സംഭവിക്കും പ്ലഗിൽ എങ്ങനെയാണ് മിസ്സിങ് സംഭവിക്കുന്നത് അതിന് ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് വണ്ടിയുടെ പ്ലഗ് ഒന്ന് അഴിച്ചു നോക്കണം ആദ്യം നമ്മൾ അഡാപ്റ്റർ ഒന്ന് വെറുതെ വലിച്ചാൽ നമുക്ക് അഡാപ്റ്റർ അഴിഞ്ഞു വരും അഡാപ്റ്റർ അഴിച്ചതിന് ശേഷം നമുക്ക് പ്ലഗ് ഒന്ന് അഴിച്ചു നോക്കുക നമ്മൾ പ്ലഗ് അഴിച്ചു കഴിഞ്ഞു ഈ പ്ലഗ്ഗിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മിസ്സിങ് സംഭവിക്കുന്നത് ഒന്നാമത്തെ കാരണം പ്ലഗ്ഗിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്ലഗ്ഗിൽ നന്നായി കാർബൺ ഡസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്സിങ് സംഭവിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ പ്ലഗ്ഗ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് എമിരി പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് പ്ലഗ് ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ പ്ലഗ്ഗിൽ കാരണം കൊണ്ടാണ് മിസ്സിങ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്സിങ് റെഡിയാവും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്ലഗിൽ പ്രോപ്പർ ഗ്യാപ്പ് ഗ്യാപ്പില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മിസ്സിങ് ഉണ്ടാവും അപ്പോൾ ഈ പ്ലഗിൽ കാണുന്നതുപോലെ ഇതിൻ്റെ ടിപ്പ് അതിൻ്റെ ഇൻസുലേറ്ററുമായി നന്നായി ഇലക്ട്രോണുമായി നന്നായി ചേർന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്കിത് ഗ്യാപ്പില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫയറിങ് കറക്റ്റായി വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്സിങ് സംഭവിക്കാം അതിന് നമുക്ക് നേരത്തെ നമ്മൾ വേറെ വീഡിയോയിൽ പറഞ്ഞ തന്നെ പ്ലഗിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടൊരു പ്ലഗ്ഗിൻ്റെ ഗ്യാപ്പ് പറയുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് കൃത്യമായി ഇല്ലെങ്കിലും നമുക്ക് മിസ്സിങ് സംഭവിക്കാം സാധാരണ പ്ലഗ് അഴിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ നമ്മുടെ പ്ലഗ്ഗിൻ്റെ ഗ്യാപ്പ് പോകും സാധാരണ അത് ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലഗിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ പ്ലഗിൽ ഇങ്ങനെയാണ് ഈ ഇലക്ട്രോണിനുമായിട്ട് നന്നായി ചേർന്ന് കടന്നിട്ടാണ് കാണുന്നതെങ്കിൽ ഈ പ്ലഗിൻ്റെ ഗ്യാപ്പ് കറക്റ്റ് ആക്കിയതിന് ശേഷത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ മിസ്സിങ് ഈ പ്ലഗ് മൂലമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിന് നമുക്ക് മിസ്സിങ് ക്ലിയർ ആക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഗ്യാപ്പ് കറക്റ്റാക്കിയ പ്ലഗ് അപ്പോൾ ഈ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലഗിന് കുഴപ്പമില്ല എന്നാൽ നേരത്തെ കാണിച്ച പോലെ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്സിങ് സംഭവിക്കും രണ്ടാമത് മിസ്സിങ് ഉണ്ടാകുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റർ പ്രോപ്പർ അഡാപ്റ്ററിൽ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് മിസ്സിംഗ് ഉണ്ടാവും അതിന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ആദ്യം അഡാപ്റ്റർ ഒന്ന് അഴിക്കുക നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് കഴിഞ്ഞിട്ട് അഡാപ്റ്റർ അഴിഞ്ഞു വരും ഈ അഡാപ്റ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഗോൾഡൻ ഒരു കോയിൽ കാണാൻ സാധിക്കും ഈ കോയിലിൽ നമുക്ക് ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു വെള്ള നിറത്തിലായി മാറും അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണ് അങ്ങനെ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് മിസ്സിംഗ് ഉണ്ടാകും അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാവ് കുടിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലും ക്ലാവ് കുടിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്സിങ് സംഭവിക്കും ഇത് നമുക്ക് അയച്ചു നോക്കി ഈ അഡാപ്റ്ററിൻ്റെ കണ്ടീഷൻ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക ഈ അഡാപ്റ്റർ കൊണ്ടും നമുക്ക് മിസ്സിങ് സംഭവിക്കും മിസ്സിങ് സംഭവിക്കുന്നതിനുള്ള അടുത്ത കാരണമെന്ന് പറയുന്നത് വണ്ടിയുടെ പെട്രോൾ ടാങ്കിൽ നിന്ന് പ്രോപ്പറായി കാർബറേറ്ററിലേക്ക് പെട്രോൾ ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് മിസ്സിങ് സംഭവിക്കും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ടാങ്കിൽ നിന്ന് പെട്രോൾ പ്രോപ്പറായി കാർബറേറ്റർക്ക് ഇറങ്ങാതിരിക്കുക ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ടാങ്കിൻ്റെ മൂടിയുടെ ലെവലിനനുസരിച്ച് പെട്രോൾ അടിക്കുക അതായത് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ ഈ മൂടിക്കനുസരിച്ച് അടിക്കുമ്പോൾ ഇതിലുള്ള എയർ പുറത്തു പോകാത്തൊരവസ്ഥ വരും അതുകൊണ്ട് നമുക്ക് കാർ പെട്രോൾ പ്രോപ്പറായി ഇറങ്ങാത്തൊരവസ്ഥ വരും രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ബൈക്കുകളൊക്കെ നമ്മൾ ടാങ്ക് കവർ ഇടാറുണ്ട് ആ ടാങ്ക് കവർ ഈ ക്യാപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ക്യാപ്പിലൂടെ എയർ പുറത്തു പോകില്ല അതുകൊണ്ട് നമുക്ക് മിസ്സിങ് സംഭവിക്കും എങ്ങനെ നമുക്ക് പെട്രോൾ പ്രോപ്പറായി ഇറങ്ങുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പെട്രോൾ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഈ പെട്രോൾ ട്യൂബ് കാണും ആ ട്യൂബ് ഒന്ന് അഴിച്ചു വിടുക ട്യൂബ് അയച്ചു അഴിച്ചു വിട്ടതിന് ശേഷം പെട്രോൾ ഓൺ ആക്കിയാൽ പ്രോപ്പറായി ഇതുപോലെ പെട്രോൾ വരുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെ പെട്രോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിസ്സിങ് വരാനുള്ള കാരണം നമ്മുടെ ടാങ്കിൽ നിന്ന് പെട്രോൾ ഇറങ്ങാത്തത് കൊണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ കാർബറേറ്ററിൽ കരട് അടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് മിസ്സിങ് സംഭവിക്കും അത് നമുക്ക് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് തന്നെ വേണം എന്നാൽ കാർബറേറ്ററിലാണ് എന്ന് കംപ്ലയിൻറ്റ് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് അതിനുള്ള എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ സാധാരണ ചോക്ക് ഉണ്ടാവും നമ്മുടെ കാർബേറ്റിലുള്ള ചോക്ക് ഇപ്പോൾ ഓഫാണ് നമ്മൾ സാധാരണ ചോക്ക് ഓഫാക്കിയതിന് ശേഷമാണ് വണ്ടി ഓടിക്കാറ് ആ സമയത്താണ് നമുക്ക് മിസ്സിംഗ് ഉണ്ടാവാറ് എന്നാൽ ഈ കാർബേറ്റിലുള്ള ചോക്ക് ഓണാക്കി നോക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് വണ്ടിക്ക് മിസ്സിങ് ഇല്ല വണ്ടി നോർമലായി ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കാർബേറ്ററിലാണ് കംപ്ലൈൻറ്റ് അതായത് നമ്മുടെ ചെറിയ ജെറ്റിൽ ആണ് കരടടിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ചോക്ക് ഓഫായിരിക്കുന്ന സമയത്ത് കാർബറേറ്ററിലേക്ക് പെട്രോൾ വരുന്ന വഴിയും ചോക്ക് ഓണായിരിക്കുന്ന സമയത്ത് കാർബറേറ്ററിലേക്ക് പെട്രോൾ വരുന്ന വഴിയും രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ രണ്ട് പൊസിഷനിലും വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുക അല്ലെങ്കിൽ മിസ്സിങ് ഉണ്ടാവുക എന്നുള്ളത് അപൂർവ്വമായിട്ടേ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ കാർബോഹൈഡ്രൈറ്റ്സ് ക്ലീൻ ചെയ്താലാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് നോർമലായിട്ട് ഒരു വണ്ടിയിൽ മിസ്സിങ് സംഭവിക്കുന്നത് ഈ കാരണങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷവും നമ്മുടെ വണ്ടിക്ക് മിസ്സിങ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വണ്ടിയുടെ സി ഡി ഐ യൂണിറ്റോ അല്ലെങ്കിൽ എച്ച് ടി കോയിലോ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടായിരിക്കണം നമ്മുടെ വണ്ടിയിൽ മിസ്സിങ് സംഭവിക്കുന്നത് അത് നമ്മുടെ മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് അത് കംപ്ലൈൻറ്റ് ആണെങ്കിൽ അതൊരു മെക്കാനിക്കൽ യൂണിറ്റ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കത് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ മിസ്സിങ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പ്ലഗിന്റെയും അഡാപ്റ്ററിന്റെയും കംപ്ലയിന്റ് ഒഴിച്ച് ബാക്കി പറഞ്ഞ കംപ്ലൈൻ്റുകളെല്ലാം വരുന്നത് നമ്മുടെ കാർബേറ്റർ വണ്ടികളിലാണ് എന്നാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ടാങ്കിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത അളവിൽ പെട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നോർമലായിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയിൽ മിസ്സിങ് സംഭവിക്കും അത് നമുക്ക് ഇതുപോലെ പെട്രോൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ അതിൻ്റെ ഫ്യൂൽ ഇഞ്ചെക്ടറിൽ നമുക്ക് കരട അടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് നമുക്ക് അഴിച്ച് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല അത് നമുക്ക് അതിന്റെ ഷോറൂമിൽ കൊണ്ടുപോയി ഇൻജക്ടർ ക്ലീൻ ചെയ്തതിന് ശേഷമേ നമുക്ക് ആ മിസ്സിങ് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ